മറുനാടൻ മലയാളിക്കും എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കും മാത്രമല്ല മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയയുടെ കൂട്ടാളികൾക്കും ഇത് കഷ്ടകാലമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഏറ്റവും പുതുതായി അറസ്റ്റിലായിരിക്കുന്നത് മറുനാടൻ മലയാളിയിലെ പ്രധാന ആങ്കറും മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയയുടെ കൂട്ടാളിയുമായ സുദർശൻ നമ്പൂതിരിയാണ് സുദർശൻ നമ്പൂതിരിയെ മെഡിക്കൽ കോളേജ് പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത സുദർശൻ നമ്പൂതിരിയെ ഉടൻ തന്നെ കൊച്ചി പോലീസിനെ കൈമാറുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ സുദർശൻ നമ്പൂതിരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ അറസ്റ്റിനെ കുറിച്ച് ദിനപൂർ എംഎൽഎ ആയിട്ടുള്ള പി വി അൻവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ഷാജൻ സ്കറിയയുടെ കൂട്ടാളിയും കോളാമ്പിയുമായ സുദർശൻ നമ്പൂതിരി അറസ്റ്റിൽ നിലമ്പൂർ നുണ ഫാക്ടറി പൊളിക്കാൻ ഇറങ്ങിയവനല്ലേ ഇനി കുറച്ചുനാൾ കാക്കനാട് സബ് ജയിലിലെ ഗോതമ്പുണ്ട തിന്ന് നീ അവിടെ കിടന്ന് പൊളിക്ക് സുദർശൻ നമ്പൂതിരി ഇങ്ങനെ അവസാനിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കറിയാം കുറച്ച് നാളുകളായി മറുനാടൻ മലയാളിക്കെതിരെ പി വി അൻവർ ഒരു കുരിശി യുദ്ധം തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമം നുണപ്രചരണമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പൂട്ടിക്കുമെന്നും അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യിക്കുമെന്നുമാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ നീക്കങ്ങളാണോ ഈ സുദർശൻ നമ്പൂതിരിയുടെ അറസ്റ്റിന് പിന്നിൽ എന്ന സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷാജൻ സ്കറിയ വീഡിയോകൾ ചെയ്യുന്നത് വളരെ കുറവാണ് മറുനാടൻ മലയാളിയുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ പകരമായി പ്രധാനപ്പെട്ട വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ സുദർശൻ നമ്പൂതിരി ആ സുദർശൻ നമ്പൂതിരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സംഭവ വികാസം ഉണ്ടായത് അത് വേറൊന്നുമല്ല മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഹൈക്കോടതി പറഞ്ഞത് മറുനാടൻ മലയാളിയുടേത് ശരിയായ മാധ്യമ പ്രവർത്തന രീതിയല്ല എന്നൊരു രൂക്ഷ വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കോടതി എടുത്തു പറയുകയുണ്ടായി മറുനാടൻ മലയാളിയുടേത് ഷാജൻ സ്കറിയയുടേതും ശരിയായ മാധ്യമ പ്രവർത്തന രീതിയല്ല എന്ന് അതോടൊപ്പം അറസ്റ്റ് തടയണം പി വി ശ്രീനിജൻ എംഎൽഎ നൽകിയ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് തടയണമെന്ന ഷാജൻ സ്കറിയുടെ ആവശ്യവും കോടതി തള്ളി മുൻപ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇനി ഹൈക്കോടതി കൂടി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ആ കേസിൽ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത് പൃഥ്വിരാജ് നൽകിയ കേസാണ് പൃഥ്വിരാജ് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കേസ് ഫയൽ ചെയ്തത് ആ കേസിൽ ഒരു പ്രധാനപ്പെട്ട കോടതി വിധിയും ഉണ്ടായി കോടതി ഇനി മേലിൽ ഷാജൻ സ്കറിയയും മറുനാടൻ മലയാളിയും പൃഥ്വിരാജിനെതിരെ ഒരു തരത്തിലുമുള്ള വീഡിയോകൾ പുറത്തുവിടരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം നൽകുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൃഥ്വിരാജിനെ ചൊടിപ്പിച്ച് ഇത്തരത്തിലൊരു കേസിലേക്ക് എത്തിച്ചത് ഷാജൻ സ്കറിയ നടത്തിയ 2 വ്യാജ പ്രചരണങ്ങളായിരുന്നു ഒന്ന് പൃഥ്വിരാജ് 45 കോടി രൂപ ഇഡിക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിഴയായി നടച്ചു എന്നൊരു വ്യാജ പ്രചരണം നടത്തി 2 പൃഥ്വിരാജ് ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാഫിയയുടെ സഹായത്തോടെ കേരളത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പ്രൊപ്പഗാൻഡ സിനിമകൾ നിർമ്മിക്കുകയാണ് എന്നൊരു വ്യാജ പ്രചരണവും നടത്തി ഇത് രണ്ടുമാണ് പൃഥ്വിരാജിനെ കൊണ്ട് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തുടർന്ന് മറ്റൊരു കേസിലും ഒരു ജാമ്യ വാറണ്ട് ഷാജൻ സ്കറിയയ്ക്കെതിരെ നിലനിൽക്കുന്നുണ്ട് അത് ലക്നൗ കോടതിയുടെ ജാമ്യ വാറണ്ടാണ് 20,000 രൂപയുടെ ജാമ്യ വാറണ്ട് കോടതിയിൽ സമൻസ് കൈപ്പറ്റിയിട്ടും നേരിട്ട് ഹാജരാകാത്തതിനാൽ ഉണ്ടായതാണ് അത് വളരെ ഗുരുതരമായ ഒരു കേസാണ് എന്തുകൊണ്ടെന്നാൽ അതിൽ വാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുന്നത് ഒന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും 2 മകൻ വിവേക് ഡോവലും 3 പ്രമുഖ വ്യവസായിയായ യൂസഫ് അലിയുമാണ് ഇവർ 3 പേർക്കെതിരെയുമാണ് വ്യാജ വാർത്തകൾ നൽകി അപകീർത്തിപ്പെടുത്തി എന്ന പേരിൽ ലുലുമാളിൻ്റെ ലക്നൗ ലുലുമാളിൻ്റെ ഡയറക്ടർ നൽകിയ പരാതിയിന്മേലാണ് ആ വാറൻ്റ് ഇഷ്യൂ ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ മറുനാടൻ മലയാളിക്ക് ഇത് കഷ്ടകാലമാണ് പി വി അൻവറിൻ്റെ മറുനാടൻ മലയാളിക്കെതിരായ ഹെൽപ്പ് ഡെസ്കിൽ 65 പേർ പരാതികളുമായി രംഗത്ത് വന്നുവെന്നാണ് പി വി അൻവർ അവകാശപ്പെടുന്നത് അങ്ങനെ ആ 65 പേരും കൂടി ഇതുപോലെ കേസിന് പോവുകയാണെങ്കിൽ ശിഷ്ടകാലം ഷാജൻ സ്കറിയയ്ക്കും കൂട്ടാളികൾക്കും കോടതിയും കേസും ജയിലുമൊക്കെയായി ശിഷ്ടകാലം കഴിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല